தட்டி முட்டி தட்டி முட்டி. ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, ഇവിടെ വന്നിരിക്കാൻ കുറെ നേരമായി, മാനത്ത് നോയിക്കൊണ്ടിരിക്കുക. ലോട്ടറി എടുത്തോ? ലോട്ടറി എടുത്തല്ല, നമുക്ക് അടിക്കും. ഇതെന്നാ സംഭവം? അതെ, ഈയിടെ നീ പേപ്പർ നോക്കിയായിരുന്നു? ഞാൻ പേപ്പർ നോക്കാറില്ലല്ലോ. എന്താ കാര്യം? അതെ, ഈ കഴിഞ്ഞ ഓണം ബമ്പർ 12 കോടി രൂപ സമ്മാനം. അതെ, 6-7 പേര് ചേർന്ന് ആ ടിക്കറ്റ് എടുത്തത്. അപ്പൊ അത് എന്തുകൊണ്ടാ അങ്ങനെ എടുക്കുന്നത്? അപ്പൊ അത് ട്രെൻഡാ, 6-7 പേര് ചേർന്ന് ലോട്ടറി എടുക്കുന്നത്. എന്ത് ട്രെൻഡ്? അല്ലാതെ ഒരാൾക്ക് എടുക്കാൻ പറ്റാഞ്ഞിട്ടില്ല. ഒരാള് ലോട്ടറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഭാഗ്യം മാത്രമേ അതിനകത്തുള്ളൂ. അതേസമയം 7 പേര് ചേർന്ന് എടുത്തു കഴിഞ്ഞാലോ 7 പേരുടെയും ഭാഗ്യം അതിനകത്തുണ്ടാവും. അല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ഇതുപോലെ ഷെയർ ഇട്ട് ഒരു ലോട്ടറി എടുക്കണം. ശരിയാ, ഇതിനാണോ ഞങ്ങളെ പിടിച്ചിരുത്തിയേ? ഞങ്ങളില്ലട്ടാ, അവിടെ 100 കൂട്ടം പണിയുണ്ടായിരുന്നു, ചുമ്മാ അത്യാവശ്യം എന്ന് പറഞ്ഞപ്പോ ഓടിക്കറി വന്നതാ. അല്ലടാ, നമുക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ ഷെയർ ഇട്ട്. ഇപ്പൊ പൂജാ ബമ്പർ വരുന്നുണ്ട്, 5 കോടി രൂപ 1 സമ്മാനം. അത് നമുക്ക് എല്ലാവർക്കും ഷെയർ ഇട്ടെടുക്കാം. നിങ്ങൾ ഷെയർ ഇട്ടെടുത്തു, നമുക്ക് അങ്ങനെ ലോട്ടറി എടുത്ത് കോടി ചേർക്കാവേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശ്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ലോട്ടറി എടുക്കാൻ ഷെയർ തരിക, അടിച്ചു കഴിയുമ്പോ ആ കോടി ഞങ്ങൾക്ക് തന്നെയാ. അങ്ങനെ ഞങ്ങളുടെ ഇനി കോടി ചേർക്കാവണ്ട. താല്പര്യം ഇല്ലെങ്കിൽ പൊക്കോട്ട് അർജുനേട്ടാ. അതെ, ഈ 5 കോടി രൂപ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ ടാക്സ് പോകും, കൊടുക്കണമല്ലോ. ബാക്കി 4 കോടി രൂപ, 1 കോടി രൂപ നിനക്ക്, 1 കോടി രൂപ എനിക്ക്, 1 കോടി രൂപ മോനോലിക്ക്, പിന്നെ 50 ലക്ഷം വീതം രണ്ട് പിള്ളേർ. എന്തിനാ ഇപ്പൊ തന്നെ ഞങ്ങള് തന്നെ 3, 2 5 പേരായി. അത് മാത്രമല്ല, ഇവര് പറഞ്ഞില്ല ഇവർക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് നിർബന്ധിക്കുവാണെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ഇത് ഇപ്പൊ ഞങ്ങൾ 5 പേര് കൂടെ ഷെയർ ചെയ്ത് അങ്ങ് വാങ്ങിച്ചോളാം. അല്ല, തന്നെയല്ല, ആദ്യം ചോദിച്ചപ്പോ നിങ്ങൾ മടി പറഞ്ഞു. ചിലപ്പോ ഇവർക്ക് ഭാഗ്യം കാണിയല്ലേ, നമുക്കുള്ള ഭാഗ്യം കൂടെ ഇത് പറഞ്ഞു. അതെ, അതിന്റെ ഒരു പ്രാരംഭ നടപടിയായിട്ട് ഞാൻ ഇന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു. കണ്ടായിരുന്നു, പക്ഷെ അർജുനായിട്ട് അഡ്മിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ശരി, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ട് നോക്കിയില്ല. അപ്പൊ ഇതിന്റെ സംഭവ ഗതാഗതികള് ഞാൻ ഇതിനകത്തോട് മെസ്സേജ് വിടും. പക്ഷെ എനിക്കിതില്ലാത്തോണ്ട് എനിക്കറിയാൻ പറ്റില്ല, ഞാൻ എന്നും വന്നോളാം. ഇത് പിന്നെ അല്ലെ, ഇതിന്റെ നെറ്റില്ല എനിക്കില്ല. അപ്പൊ അതിന്റെ പ്രാഥമിക ആരംഭ ശൂരത്വ നടപടികൾക്കായിട്ട് നമുക്ക് ഷെയർ ഇടാം. ടിക്കറ്റിന് 200 രൂപ വില. അപ്പൊ നമുക്ക് ഷെയർ ഇടാം. അപ്പൊ എത്ര പേരുണ്ട്? 2, 4, 5, 8 7 പേര്. 200 ഭാഗം 7 അപ്പൊ ഒരു 30 രൂപ ടിക്കറ്റ് എടുക്കാൻ പോകുന്നവർക്ക് കമ്മീഷൻ കൊടുത്തേക്ക്. എന്റെയും പിള്ളേരുടെയും കൂടെ ഞാൻ തന്നേക്കാം 3, 9 രൂപ 90 രൂപ. 90 രൂപ നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും, എന്റെ കവിയുടെ കൂടെ 60 രൂപ കവിയും കൊടുക്കും. എന്റെ തന്നെ അവിടെ കൊടുക്കുന്നത്, പിന്നെ നിന്റെ കൂടെ ഞാൻ എടുക്കും. അല്ല ചേച്ചി, ഒരു കാര്യം ചെയ്യും, നീ ഞങ്ങളുടെ 2 പേരും 60 രൂപ ഇട്. ലോട്ടറി അടിച്ചു കഴിയുമ്പോ ഞങ്ങളുടെ 60 രൂപ കൊടുത്തു. പൈസ ഇല്ലെങ്കിൽ ഇവരങ്ങോട് ഒഴിവാക്കാം. നമ്മൾ 5 പേര് കറക്റ്റ് കണക്കാം. ശരിയാ, 40 രൂപ വെച്ചിട്ട് കഴിഞ്ഞാല് നമുക്ക് ലോട്ടറി എടുക്കാം. 5 കോടി കറക്റ്റ് ആയിട്ട് കിട്ടും, ഒരേ കോടി വെച്ച് നമുക്ക് എടുക്കാം. ഐഡിയ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഞാൻ വിളിയിലോ? ചേട്ടാ, ഐഡിയ കൊണ്ട് കാര്യമില്ല, കൈ കാശ് വേണം. ഞങ്ങളുടെ കൂടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, പൈസ ഉണ്ടോ? 60 രൂപ ഇട്ടാൽ നിങ്ങളുടെ ഷെയർ ഇറക്കും, അല്ലെങ്കിൽ ഞങ്ങള് ഇടും. ശരി, അർജുനൻ്റെ വേണമെങ്കിൽ
നീ പൊക്കോ ആണല്ലോ, നമ്മള് ഫാമിലി മാത്രം. കവി ഒരുമാതിരി വീട്ടിൽ കിടന്ന് ഉറങ്ങി എന്നെ വിളിച്ചു കൊടുത്തിട്ട് വർത്താനം പറയരുത് കേട്ടോ. ശരി, ഞാൻ എവിടുന്നാലും 30 രൂപ കടം വാങ്ങിച്ചോണ്ട് വരാം. ലോട്ടറിക്കാരൻ വരുന്നതിന് മുമ്പ് നീ പൈസ ഒപ്പിച്ചോണ്ട് വന്നാൽ നിന്നെ ഷെയർ ഇറക്കാം, അല്ലെങ്കിൽ നീ ഔട്ട്. പണയം എടുക്കുവോ? പണയം എടുക്കുവോ? 30 രൂപ എന്ത് പണയം? ഒരു 6 കോടി മുട്ട കൊണ്ടില്ല. കോഴിമുട്ട കൊണ്ടുവരുന്നത് പണയം വെക്കുന്നതിന് അതങ്ങ് മേടിച്ചാ പോരെ? ഇല്ല, അവക്ക് കണക്കുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ വാടി നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്ന് ഞാൻ 6 എണ്ണം എടുത്തോട്ട് വരാം. എന്നിട്ട് കാശ് വരുമ്പോ മുട്ടയ്ക്ക് തിരിച്ചെന്നാ മതി. എടാ, നീ എവിടെയെങ്കിലും പോയി കാശ് ഒപ്പിക്കാൻ നോക്കി, ഇവിടെ നിന്ന് പട്ടണി അറിയാണ്ട് ഞാൻ ഒന്ന് ടക്കയിൽ നിന്ന് കറക്കിട്ട് ഓടി വരും. നിങ്ങളുടെ ലാരിയിലും ഇല്ലല്ലോ അല്ലേ? ഇവിടെ മുട്ടയൊന്നും എടുത്തോണ്ട് ഇവിടെ വരല്ലേ മോഷണം. അതില്ല, നമുക്ക് വേറെ ഒപ്പിച്ചോളാം. ഞാൻ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ. ഞാനൊരു കാര്യം പറട്ടെ, അവനെ വേണോ നമ്മക്ക് ഷെയർ ഇട്ടാ പോലെ? എനിക്കറിയാലും നിങ്ങൾ അവസാനം ഇങ്ങനെ തന്നെ വരികയുള്ളൂ. ചേച്ചി, ഞാനൊരു 7 കോടി മുട്ട കൊണ്ടുതരാം, എന്റെ ഉപ്പരാടെ കൊടുക്കാം. അല്ല, മുട്ട ഇല്ലാതെ വേറെ മൂല തന്നെ ഉള്ളതൊന്നും എന്റെ കയ്യിലില്ല. അതാണ് ചേച്ചി. ഓ, നിന്റെ 30 രൂപ ഞാൻ ഇട്ടേക്കാം. മിനി മാറ്റം പറയരുത്. 30 രൂപ തേച്ചെടുക്കാൻ ഇല്ലാത്ത നീ എന്തൊരു കൊഞ്ഞാണ്ടാടാ. നിങ്ങളുടെ കാശും ചേച്ചി ഇല്ലേ ഇടുന്നത്? നമുക്ക് നല്ലൊരു ഫാൻസി നമ്പർ തിരഞ്ഞെടുക്കണം. അതിനനുസരിച്ച് ആ ടിക്കറ്റ് എടുക്കണ്ട. ആ നമ്പർ നോക്കി നമുക്ക് എടുക്കാം. മൊബൈൽ ഒറിജിനേട്ടാ. അങ്ങനെ പറഞ്ഞില്ലേ ഇതിനകത്ത് ചില ഗുണിതങ്ങൾ വരണമെന്ന് നോക്കുന്നുണ്ട്. അക്കങ്ങൾ വെച്ചുള്ള ശരി, എന്തായാലും വരട്ടെ. കവിയേ, അയാള് വരാന്ന് പറഞ്ഞിട്ട് വരുന്നില്ലല്ലോ. ഓരോടാ, ഞാനിപ്പൊ അങ്ങോട്ട് വിളിച്ചതേ ഉള്ളൂ. പറഞ്ഞു അല്ല, ലോട്ടറിക്കാരൻ വരട്ടെ, അന്നേരം കാശ് വന്നാ പോരെ. അതെന്താ അത്ര വിശ്വാസം ഇല്ലാത്തത്? അതിനു മുമ്പ് ചേട്ടൻ മുങ്ങിയാലേ കാശ് കൊണ്ട്. എങ്ങോട്ട് മുങ്ങാനടാ, 200 രൂപയും കൊണ്ട് ഞാൻ എങ്ങോട്ടാ മുങ്ങുന്നത്? ചേട്ടൻ 10 രൂപ ലോട്ടറിക്കാരൻ വരട്ടെ, അയാൾ മുമ്പ് വെച്ച് എല്ലാരും കാശ് വാങ്ങിച്ചിട്ടും കൊടുക്കുക. നമ്മൾ ബീവറേജ് ഷെയർ ഇടാൻ വേണ്ടിട്ട് എല്ലാവർക്കും വാങ്ങിക്കത്തില്ല. അല്ല, ഞാൻ വാങ്ങിക്കുന്നുണ്ടല്ലോ, അതേപോലെ കരുതിയാ മതി. ഇങ്ങേരെ അടുത്തുനിന്നാണ് ലോട്ടറി എടുക്കുന്നത്. അയ്യോ, ഒരു ഭാഗ്യമല്ലാത്തൊരു കിഴങ്ങനാത്. കഴിഞ്ഞവണ് 1 സമാനം സ്ലിപ്പായി പോയത് അവസാനത്തെ 2 അക്കത്തിന് ഇങ്ങേരിവിറ്റ ടിക്കറ്റ്. അത് തന്നെയാ പറഞ്ഞ ഭാഗ്യമില്ലെന്ന്. ചേട്ടന്റെ കാര്യം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ് നാക്കിട്ടതേ ഉള്ളൂ. 32-78 അവസാനിക്കുന്ന ടിക്കറ്റ്. 48-21 ചേച്ചി, അതിന് ഒരു ഭാഗ്യമില്ല. നമുക്ക് 999 അവസാനിക്കുന്നതാണെങ്കിൽ നല്ല ഭാഗ്യം. 888 ആണ് എല്ലാം പൂജ്യമുള്ള ടിക്കറ്റ് ഉണ്ടോ? ആകെ ഒരു ടിക്കറ്റ് ഉള്ളു, ബാക്കിയൊക്കെ കൊടുത്തു. ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം ആ ടിക്കറ്റ് കൊണ്ട് വന്നതാ. ചിലപ്പോ പറയാൻ പറ്റിയില്ല, ലാസ്റ്റ് വരുന്ന ഒരു ടിക്കറ്റിലായിരിക്കും വീഴുന്നത്. ചേച്ചി, ഇതേ എന്റെ 30 കടമല്ല രൊക്കം. അല്ല, അഡ്മിൻ ആയിക്കോട്ടെ, കാശ് കൊടുക്കുന്ന അല്ല ഞാൻ വാങ്ങിക്കാൻ തരാം. കാശ് കൊടുക്കുന്നേ ടിക്കറ്റ് ഇങ്ങോട്ട്, ഞാൻ അവിടെ കൊടുത്തു. പൈസ ആവശ്യമില്ല, ചെലവാക്കോ, ചള്ളു കൂട്ടുകെട്ടി പിടുവോ ചെയ്യരുത് കേട്ടോ. 10 രൂപ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി വന്നേക്കണ 10 രൂപ ഞാൻ അഡ്മിൻ, എന്റെ കയ്യിൽ ഇരുന്നോളൂ. 5 കോടി എന്റെ കയ്യിൽ ഇരുന്ന് വരക്കുന്ന കണ്ടോ? ചേട്ടൻ കൈയിട്ട് വരപ്പിച്ചിട്ടല്ലേ. ഈ ടിക്കറ്റുമായിട്ട് ചേട്ടൻ മുങ്ങില്ല എന്ന് എന്താണ് ഞങ്ങൾക്ക് ഒരു ഉറപ്പ്? അതെ ചേട്ടാ, ഈ 200 രൂപ കൊണ്ട് ഞാൻ എങ്ങോട്ട് മുങ്ങാനാടാ? 200 അല്ലാതെ 5 കോടിയാ. 5 കോടി അത് അടിക്കുമ്പോഴ്. ഒരു കാര്യം ചെയ്, ഞാനൊരു ഐഡിയ പറയാം. ഈ ലോട്ടറി എടുക്കുന്നതും വരെ ചേട്ടനോട് ആരെങ്കിലും ഒരാൾ എപ്പോഴും കാണണം. ഞാനുണ്ടാവും. വേണ്ട,
ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടും. നിങ്ങൾ രണ്ടുപേരും കൂടി എപ്പം മുങ്ങി നോക്കിയാ മതി. അതല്ല ഒരു കാര്യം ചെയ്യാം, ഈ ലോട്ടറി ഞാനും ഇതും സൂക്ഷിച്ചോളാം. സൂക്ഷിക്കണ്ട, അർജുനട്ട മുങ്ങിയാലേ കൂടിപ്പോയി ജംഗ്ഷൻ വരെ, നിങ്ങളെ മുങ്ങിയാലേ അങ്ങ് അമേരിക്ക വരെ മുങ്ങും. ഞങ്ങള് ചിന്തിച്ചിട്ടും കൂടിയില്ല. ഞങ്ങളത് ചിന്തിച്ചു. ആ പിടിക്കണ്ട, എന്നാലും ഈ കാര്യത്തിൽ വിശ്വാസമൊക്കെ വേണ്ടേ? ഒരു വിശ്വാസവും ഇല്ല. മമ്മി ഡാഡിയുടെ കയ്യിൽ തന്നെ ലോട്ടറി ഇരിക്കട്ടെ, മിക്കവാറും ലോട്ടറി അടിക്കും. ലോട്ടറി അടിക്കുമ്പോഴത്തേക്കും ഡാഡിക്ക് എന്തായാലും വട്ടാവും, അപ്പൊ നമുക്ക് കാശ് വീതിച്ചെടുക്കാം. അയ്യോ എനിക്ക് വേണ്ട, താല്പര്യമില്ല. ചേട്ടാ ചേട്ടനല്ലേ അഡ്മിൻ, ചേട്ടനാണ് ഭാഗ്യം, അപ്പൊ ചേട്ടന്റെ കൈ തന്നെ. എവിടെ പോവാ? ഇവിടെ ഇരുന്നോണം. മമ്മി ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഡാഡി എവിടെയെങ്കിലും പോകുന്നുണ്ടോ നോക്കാൻ. ഇവിടെ ഇരുന്നോണം. ഡാഡിക്ക് മാസം തന്നെ അങ്ങ് നിക്കുവല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നാനങ്ങാൻ പറ്റത്തില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓ ഞാൻ ഇന്നേ ഒരു കവിത എഴുതിയിട്ടുണ്ട്, രണ്ടും ഇവിടെ ഇരുന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ മൊത്തം വായിക്കും കേട്ടാ. നേരത്തെയൊക്കെ നിനക്ക് എന്തൊക്കെ ജാഡയായിരുന്നു രണ്ടെണ്ണത്തിനും. എന്റെ രണ്ടുപേരി കവിത നീയൊക്കെ തികച്ചു കേട്ടിട്ടില്ല, അപ്പോഴേ എഴുന്നേറ്റ് പോവാ. ഇന്നിതിപ്പോ മൊത്തം കേട്ടോണ. ഞാൻ ചോദ്യം ചോദിക്കും, അത് ഉത്തരം പറഞ്ഞോണം. പറഞ്ഞ മനസ്സിലായോ? എന്റെ പുതിയ കവിതയുടെ പേര് ബമ്പറിന്റെ ടെമ്പർ, അഥവാ ടെമ്പറിന്റെ ബമ്പർ. എന്താ എന്താ എന്തായാലും പുച്ഛം. പുച്ഛമാണെങ്കിലേ ഇതും കൊണ്ട് ഞാനും പോവും. പോലെ ഇവിടെ ഇരിക്കെ. ആ ശ്രദ്ധിച്ചു കേട്ടോണം. ബമ്പറാൽ ടെമ്പർ അടിച്ചു മതിച്ചു, ബമ്പറാൽ ടെമ്പർ അടിച്ചു മരിച്ചു, കൃതകൃതാർത്ഥനാം കോടീശ്വരൻ, കൃതകൃതാർത്ഥനാം കോടീശ്വരൻ, സൂചിയിലെ കാടുകൾക്ക് ഗർഭകാലം, ജലമലാന്തരങ്ങൾ സർഗവീണ മീട്ടിപ്പാടി, ജലമലാന്തരങ്ങൾ സർഗവീണ മാട്ടിപ്പാടി, കോടിപതി കോടിപതി കോടിപതി. എങ്ങനെ? കോടിപതി കോടിപതി കോടിപതി. മഞ്ഞച്ചേരകൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു, മഞ്ഞച്ചേരകൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു, കോടിപതി കോടിപതി കോടിപതി. ഡാഡി പുറത്തോട്ട് പോകാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ പോയതാ. അങ്ങോട്ടാണ് കുടിക്കാൻ പോകുന്നേ? അത് എനിക്ക് കാന്റീനിൽ വെള്ളം കോരി കുടിക്കണം. എന്നാ ലോട്ടറി ടിക്കറ്റ് തന്നിട്ട് പോകും. ആ ടിക്കറ്റ് ഞാൻ അഡ്മിനാ. എന്നാ പിന്നെ ഇവിടെ ഇരിക്ക്, ഞാൻ കൊണ്ടു തരാം വെള്ളം. ആ അത് വേണ്ട, എനിക്ക് കുങ്കുമപ്പൂ ഇട്ട പാല് വേണം. തരാം, കുങ്കുമപ്പൂ ഇട്ട പാല് തരാം. അതെനിക്ക് വേണ്ട, ചൂടുവെള്ളം മതി. തരാം. കെറ്റിലെ വെള്ളം ഉണ്ടോ? തരാം. അങ്ങനെ എല്ലാം അങ്ങ് തരാം തരാം പറയും. എല്ലാം ഇവിടെ ഉണ്ട്. തരാം. നിങ്ങൾ പറയുന്നത് ഞാൻ ഏറ്റു പറയുന്നല്ലേ ഉള്ളു, അത് അങ്ങനെ തർക്കുത്തരോ? ലോട്ടറി ഉണ്ടല്ലോ, അത് മതി. ഒരു സ്ഥലത്തും വിടരുത്. നാളെയാണ് നറുക്കെടുപ്പ്. നിങ്ങൾ എവിടെ പോയാലും ഞാൻ കൂടെ വരും. ഞാനും കൂടെ വരും. കക്കുച്ച് കക്കുച്ച് പോകണോ? നടന്നോ. ചേച്ചി ഇതിന്റെ അത് വേറെ റോഡൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല ഡോറ് വാതിലൊന്നും ഇല്ലല്ലോ. ഏയ് പിന്നെ കക്കൂസ് ഇളക്കി തുറക്കം ഉണ്ടാക്കി പോണ്ടി വരും. കാശി കിട്ടും പറഞ്ഞാ അതും ചെയ്യുന്ന ആളാണ്. അർജുനേട്ടോ അർജുനേട്ടോ കൊള്ളാം, എല്ലാരും കൂടി ഇവിടെ വന്നിട്ട് ഞങ്ങൾ പേടിച്ചു പോയി. എന്തിനു നീ അർജുനേട്ടനെ കാണി ലോട്ടറി ടിക്കറ്റ് മുങ്ങിയെങ്കിലും വിചാരിച്ചിട്ടേ. മുങ്ങാതെ ഞങ്ങള് കാവലി നിക്കോടാ. ഞങ്ങള് കാവലി നിക്കുക. അത് വേണം, നാളെയാണ് നറുക്കെടുപ്പ്. പുള്ളി ആ ഒരു മുങ്ങണ പാർട്ടിയാ.
ആശുള്ളവർക്ക് കൂടുതൽ ആർത്തി. പറഞ്ഞോ കവിയെ, ഒന്ന് അറിയിക്കേ ഇവിടെ ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കേ. അല്ലേ, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നേ? ടിക്കറ്റ് എന്തി? ടിക്കറ്റ് എന്തി? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മന്ത്രിമാർക്ക് പോലും കാണത്തില്ല ഇത്രയും സെക്യൂരിറ്റി. ഈ സെക്യൂരിറ്റി അല്ല, ഷെയർ ഇട്ടവരെല്ലാം ഇവിടെ കാവലുണ്ട്. അർജുനേട്ടാ, ആ സണ്ണിയുടെ പറഞ്ഞു കേട്ടോ, ഇച്ചിരി നേരത്തെ പത്രം ഇടാനായിട്ട്. ഞാൻ എത്ര വേണം അവനോട് പറഞ്ഞിട്ടുള്ള, 8 മണിക്ക് അവൻ പേപ്പർ ഇടും. കഷ്ടം, ആവശ്യം വരുമ്പോ പത്രം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ പോയിട്ട് ഇപ്പൊ എത്ര നേരം പോയി. അല്ലടാ, ഇംഗ്ലീഷ് പത്രത്തിലേ വരത്തില്ലേ? പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഈ സണ്ണി തന്നെ അല്ലേ അവിടെ ഇടുന്നത്. എന്തായാലും 8 മണിയായി. കമലാസനെ പോയിട്ട് എത്ര നേരമായി, പത്രം മേടിക്കാൻ പോയ ആളാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവനൊന്നും ഈ വക കാര്യങ്ങൾ ഏൽപ്പിക്കണ്ടെന്ന്. ഒന്നാമത്തെ ഉത്തരവാദിത്വം ഇല്ലാത്തവന് ഈ കണ്ണനാരെങ്കിലും പോയാ മതിയായിരുന്നു. അവന്റെ മുഖം കണ്ടാ അറിയാ അടിച്ചിട്ടുണ്ടെന്ന്. അവന് ലോട്ടറി നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമല്ലേ? ലോട്ടറി ഇല്ല, ഒരു 60 അടിച്ചിട്ടുണ്ട്. എവിടെ പോയി കിടക്കായിരുന്നടേ, എത്ര നേരമായിട്ട് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ വെളുപ്പിന്റെ കടകളെല്ലാം തുറന്നു വെച്ചിരിക്കാണോ? ഇതങ്ങ് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചോണ്ട് വന്ന ഓട്ടോക്കൂലി തരാൻ പറഞ്ഞിട്ട് തന്നായിരുന്നോ? പിന്നെ 7.50 പത്രം വാങ്ങാൻ നിനക്ക് 75 രൂപ ഓട്ടോക്കൂലി എന്ന് കൂടാ. അപ്പൊ നടന്നു വരുമ്പോ ഇത് താമസിക്കും. എന്നാ പേപ്പർ ഞാൻ നോക്കിക്കോളാം, ലോട്ടറി ഉണ്ടോ? അതെ, നോക്കുന്നതിനു ഒരു കാര്യം, ഇത് എത്ര കിട്ടിയാലും നമ്മൾ തുല്യമായിട്ട് പങ്കിട്ടെടുക്കും. ഒരു കാര്യവും വേഗമാട്ടെ ഏട്ടാ. ആ 4-ാമത്തെ പേജിലാണേ അത്. നോക്കു 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 നോക്കു. ഞാൻ പറഞ്ഞാണ് അയാൾ എടുക്കുന്ന ലോട്ടറി എടുക്കരുന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? രണ്ടാം സമ്മാനം നോക്കാം. സമാശ്വാസ സമ്മാനമുണ്ട്, സമാശ്വാസ സമ്മാനം എന്ന് പറഞ്ഞ വേറെ സീരീസ് ആയിരിക്കും. അതേ നമ്പർ തന്നെ, അത് ഫസ്റ്റ് പ്രൈസ് ആണ്. നമ്പർ കറക്റ്റ് ആണെങ്കിൽ മൂന്നാം സമ്മാനം അതും ഇല്ല. ഗുണൂരാൻജി, 500 രൂപ പ്രോത്സാഹനം വല്ല ഉണ്ടോ നോക്കി. നമുക്ക് ഒരേ നടിക്കുക 500 എല്ലാം ഉണ്ടെങ്കിൽ. കാണിയല്ലേ ഞാൻ പറഞ്ഞില്ല അയാളെ എണ്ണം കെട്ടവനാന്ന്. നിങ്ങൾക്കൊക്കെ നാണാവൂല്ല, ഒരു ലോട്ടറിയും എടുത്തു വെച്ച് കോടികൾ എടുത്തു എന്ന് പറഞ്ഞ് പട്ടികളുടെ ഒരു കടിപിടി. അയ്യോടാ, കോടികളുള്ള നിങ്ങളെ കിടന്ന് കടിപിടി കൂട്ടിയതോ? ഞങ്ങളൊരു ടൈം പാസിനെ ചെയ്തോ? അല്ല വിധു, എനിക്കറിയാം ഇതൊന്നും അടിക്കൂലെന്ന്. പിന്നെ ഞാൻ വെറുതെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിന് വേണ്ടി അങ്ങനെ കൂടിയതല്ലേ. പോയാ 60 രൂപ അത്രല്ലേ ഉള്ളൂ. ചേച്ചി ഭയങ്കര പ്രതീക്ഷയിലിരുന്ന ആളാ, ഇല്ലെന്നറിഞ്ഞപ്പോ ഭയങ്കര ടെൻഷനായി. എന്തോ കാണിച്ചു കൂട്ടി, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരട്ടെ. ആവോ, എന്തെല്ലാം ആയിരുന്നു, 7 ആക്കണം 8 ആക്കണം അവസാനം പവനായി ശവമായി. മമ്മി, ഇത് പൂജാ ബമ്പറിന്റെ നറുക്കെടുപ്പൊന്നും അല്ല. ആ ബെസ്റ്റ്, ഇത് ഇന്നത്തെ പത്രം അല്ലെന്ന്. അല്ലേ ഇതിനകത്ത് എന്തോ ചതിയുണ്ട്, അവന്മാര് ഇത് മുക്കിയേക്കണതാ. അതെ, രണ്ടുപേരുടെ അകത്തോട്ടും പോയി. ഒന്നാം സമ്മാനം ഇല്ലാതെ അടിച്ചതാ, വേറെ സ്ഥലത്ത് അടിച്ചു. ബാക്കി സെക്കൻഡ് വന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മതി. എന്താ മാറ്റിയത്?
ഞാൻ കവിയെ സമാധാനിപ്പിക്കുന്നു. എന്താണ് നീ മാറ്റിയെന്നോ ചേട്ടാ? ഇല്ല, ഒന്നും മാറ്റിയില്ലേ. തമാശ കളിക്കരുത്, നിന്റെ ഇന്നത്തെ പേപ്പറാണ്. ഓഹോ, പഴയ പേപ്പർ കാണിച്ച് ഞങ്ങളെ പറ്റിക്കുന്നു. സമ്മാനം എന്നോട് മൂന്നാം സമ്മാനം. ഇല്ല, സമാധാനായില്ലോ സഹദേവന്. ഇത് ഞാൻ തരത്തില്ല. എന്ത് വന്നാലും 1000 രൂപയുള്ളൂ. ഇത് എനിക്ക് വേണം. കേരള സ്റ്റേറ്റ് ലോട്ടറീസ്. എന്താണ് ഇതിങ്ങനെ നന്നായി? 1000 രൂപ അടിച്ചപ്പോ തന്നെ ഇതാ അവസ്ഥ. അപ്പൊ കോടികൾ അടിച്ചിരുന്നെങ്കിലോ?